എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബൻ. യാ, സിനിമയുടെ ഫസ്റ്റ് സോങ് എത്തിയിട്ടുണ്ട്. സിംഗിൾ എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മള് സിംഗിൾ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. സത്യം, നമ്മള് അപ്ഡേഷൻ കൊടുത്തപ്പോഴും സിംഗിൾ എന്ന് വരും, സിംഗിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും സിംഗിൾ എന്നാണ് എപ്പോഴും പറഞ്ഞു പോകുന്നത്, കാരണം സിംഗിൾ എന്ന് കരുതി. അതെ, എന്നിട്ട് നമ്മള് പോസ്റ്റർ റിയാക്ഷൻ ചെയ്തപ്പോഴാണ് സോങ് ആണെന്നുള്ളത് മനസ്സിലായത്. സത്യം, എന്താണെങ്കിലും ഓക്കെ, സാധനം എത്തിയിട്ടുണ്ട്. കാണാം കാണാം. പ്രീമിയർ കഴിയാൻ കാത്തു കയറുന്നുണ്ടോ? രണ്ടു മിനിറ്റോളം പ്രീമിയർ ഉണ്ടായിരുന്നു. എന്തായാലും ഓക്കെ ഓക്കെ. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. യെസ്. പൊന്നരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം പൊന്നും വളയിട്ട് കൊണ്ടുപോകാം. പന്തയം വെച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം. മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കും പോൾ പൂറത്തെടുക്കൂ. റൈറ്റ് ആണല്ലോ, ഉള്ളു മാറിപ്പോയല്ലോ അല്ലേ. ആടുമയ്ക്കുന്ന മലഞ്ചിരിവിൽ ആദ്യമായി നിന്നോഷ കേട്ട മുതൽ താമരപ്പൂവ് വിടർന്നു വന്നു താളം പകർന്ന് നിന്റെ നെഞ്ചിടിപ്പിൽ. പന്തയം വച്ചൊരു മുത്തം തന്നാൽ നെഞ്ചിലപ്പൂവ് നിനക്കു തരാം. ഹാർമോണി മാത്രം. കള്ളക്കവാണയെറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന കാലിച്ചെറുക്ക. പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാ. നേരമില്ലിന്നൊട്ടും നേരമില്ല മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ. പൊന്നരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം. എന്താ ഫ്രെയിമുകൾ, എന്തു തന്നാൽ കൊണ്ടുപോകും കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. വാലിവൻ എന്തോ സംഭവട്ടത്. കുഴിമന്തി കുഴിമന്തി ലാലേട്ടൻ അവിടെയും പാചകം വിട്ടുള്ള പരിപാടി. എത്ര ടൈമുണ്ട്? 3 മിനിറ്റും 55 സെക്കൻഡും. January 25, 2024. അറിയത്തില്ലായിരുന്നു. 3 മിനിറ്റും 55 മിനിറ്റും. സത്യം പറയാണ്, 3 മിനിറ്റും 55 സെക്കൻഡും പോയത് അറിഞ്ഞിട്ടില്ല. അതെ, അത് മാത്രല്ല, നമ്മൾ സോങ്ങിന് വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടുന്നത് പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് മറ്റേ പാട്ടിന്റെ മറ്റൊരു വേർഷൻ അല്ലടാ, കാനനച്ചായ അതിന്റെ തുടക്കത്തിലൊക്കെ ചെറിയ അങ്ങനത്തെ ഒരു സാധനം അല്ല, അതുപോലെ തന്നെ അത് തന്നെ. എന്താന്ന് വെച്ചാൽ അതിന്റെ മറ്റൊരു വേർഷൻ സോങ്. യെസ്, അതായത്
എത്ര വർഷം മുന്നത്തെ കഥയാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള സോങ്. അതെ, അന്ന് മറ്റേ ബീറ്റുകളൊന്നും ഇല്ലല്ലോ അതിന്റെ ഒപ്പം കേൾക്കാൻ. അത് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും സോങ് ഇങ്ങനെയാണ്, അതത്ര ഉള്ളൂ. സിനിമാറ്റിക് ആക്കുമ്പോഴാണെങ്കിലും അതന്നെ പറഞ്ഞ ഇത് സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരാഞ്ഞത് തന്നെ വളരെ അടിപൊളിയായിട്ടുണ്ട്. അതാണ് സത്യം. എന്ത് രസം അത് കേട്ടോണ്ടിരിക്കാൻ. ശരിക്കും അത് ഇത് ട്രെൻഡ് കേട്ടോ സാധനം, ഉറപ്പാണ്. അതായത് ഇത് രണ്ടു പ്രാവശ്യം ഇത് ഇത് ഒന്നുകൂടി കേൾക്കണം. എന്താണ് ഇത് കേൾക്കുന്ന ഒരു ഒരു വേറൊരു മൂഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് കാനച്ചായയിലാടുമേക്കാൻ ആ പാട്ടില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാണല്ലോ നീ എന്ത് തരും ഞാൻ അങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണല്ലോ, അതിന്റെ മറ്റൊരു സംഭവം. തന്നെയാണ് അത്, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ അത് തന്നെയാണ്. ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രം. പിന്നെ നീണം ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്നാലും കൊള്ളാട്ടോ, ആരത് പാടിയിരിക്കുന്നത് നോക്കണം. അത് നോക്കണം. എന്തോ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ സിനിമ പാട്ട്, അതെ ആ ഒരു വോയിസ് വോയിസ് നന്ന കറക്റ്റ് തിരഞ്ഞെടുപ്പാട്ടോ, ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയാ, എത്ര നാളും ഒരു ഇത് വരില്ല, അത്ര രസമായിട്ട് പാടി. അതെ, സിംഗേഴ്സ് ശ്രീകുമാർ വക്കീൽ, ശ്രീകുമാർ വക്കീൽ, ശ്രീകുമാർ വക്കീൽ. പിന്നെ ഫീമെയിൽ വോയിസ് അഭയ ഹിരൺമയി. ഓ വെറുതെ അല്ല, ആ ഒരു പവറും കുറച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പെണ്ണിന്റെ സൗണ്ട് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. ലിറിക്സ് പി എസ് റഫീഖ്. മ്യൂസിക് ഡയറക്ടർ, ഡയറക്ടർ ആരാണ്? മ്യൂസിക് ഡയറക്ടർ അറേഞ്ച്ഡ് ആൻഡ് പ്രോഗ്രാംഡ് ബൈ പ്രശാന്ത് പിള്ളൈ. സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി പറയേണ്ടത് നമ്മുടെ എൽ ജെ പിന്റെ ആണ്, ഫ്രെയിമുകള് ഭീകരം. സംഭവം ഞാനേ, അതായത് നമ്മള് ഇന്ന് വീഡിയോ ഇട്ടല്ലേ റിയാക്ഷൻ ചെയ്തിട്ട് അതിന്റെ പോസ്റ്ററൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, അപ്പൊ അതിന് താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതായത് ലാലേട്ടനെ കാണിക്കാതെ വീഡിയോ അങ്ങ് പുറത്തുവിടും എൽ ജെ പി അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കരുതി ലാസ്റ്റിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് സംഭവം ലാലേട്ടനെ കാണൂലേ, അല്ല അങ്ങനെ ഒരു പാട്ടാണല്ലോ പോയത്. അപ്പോഴാണ് ആള് ആ കാളവണ്ടിയുടെ മറവിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ ശരിക്കും സന്തോഷമായി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ രണ്ടുപേരുടെയും പ്രേമത്തിന്റെ കാര്യം മാത്രം പറഞ്ഞു പോകുന്ന സോങ് അവരെ മാത്രം ഉൾപ്പെടുത്തി അതിനുശേഷം കഴിഞ്ഞതിന് ശേഷമാണ് ലാലേട്ടനെ കാണിക്കുന്നത്. കുഴിമന്തി ആടാണോ കോഴിയാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ആടിനെ വളർത്തല്ല അവര്, അതിനെന്തായാലും ചെയ്യൂല. വളർത്തിയിട്ട് നമ്മളത് അങ്ങനെ ഈസി ആയിട്ട് കഷ്ണിച്ചിട്ട് വളർത്തുന്ന ഒക്കെ കൊല്ലൂലേ. അല്ല പിന്നെ തിന്ന കൊന്ന പാവം തിന്നാ തീരുന്നു. എന്നിട്ട് ചിരിക്കുക ആളെ കുഴിമന്തി വെച്ച് കൊടുത്തിട്ടേ, നിങ്ങളുടെ ആടിന്ന് പോണ്ടെന്ന്. ഒരു ഈ സിനിമ നമ്മൾ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇത് വേറൊരു നമുക്ക് പ്രതീക്ഷിച്ച് നമ്മൾ ഇപ്പൊ എന്ത് കാണാനാണോ സിനിമ, എന്തു സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോണേ, അതൊന്നും ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത് കേട്ടോ. ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഒരിക്കലും അങ്ങനത്തെ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ സിനിമയ്ക്ക്. ഞാൻ പ്രതീക്ഷിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാലോ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയാറുണ്ട് ഇതായിരിക്കും ഇതായിരിക്കും, പക്ഷെ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആലേട്ടന്റെ ഭയങ്കര മാസം മരണം ഉണ്ടാവും. പക്ഷെ എന്തൊരു കഷ്ടം, എടാ നീ പ്രതീക്ഷിക്കുന്ന കാര്യം അല്ലടേ പറയുന്നത്. ഓവർ ഹൈപ്പിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഹൈപ്പ് ഉണ്ടാക്കും പോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തിനു പറയുന്നു. എന്താണെങ്കിലും സോങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇത്രയും പറഞ്ഞല്ലേ, ഇത്രയും കണ്ടിട്ട് നമുക്ക് ഇന്നാളത്തെ വീഡിയോയില് ഒന്നേ പറയാനുള്ളൂ, വേറെ ലെവല്. എനിക്ക് നീ ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ വെച്ചാൽ ഇതാൾ ഒരു വീഡിയോ ചെയ്യുക, അപ്പൊ വീഡിയോ ചെയ്തിട്ട് എല്ലാം കണ്ടിട്ട് ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പൊ ഞാനും പറഞ്ഞു ശരിയാണ് ഒന്നും പറയാനില്ല നിർത്താം, ഒന്നും പറയാനില്ല സംഭവം നിർത്താന്ന് പറഞ്ഞു. പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പറയുന്നു. അടിപൊളി, ഭയങ്കര ഫീൽ കേട്ടോ, വെറൈറ്റി ഗംഭീരായി. ഇത് ഉറപ്പായിട്ടും ഒരു എന്താ പറയാ, ഒരോളം ഒരോളം സൃഷ്ടിക്കുന്ന സാധനം തന്നെയാണ്. പൊട്ട ബുദ്ധിയിൽ ചെറിയ കൊച്ചു ബുദ്ധിയാണ് നമുക്കുള്ളത്, ആ ഒരു ബുദ്ധി വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ഇതൊരു ട്രെൻഡ് സാധനമാണ്. റീൽസിന് പറ്റിയ സാധനം, റീൽസിന് പറ്റും. പിന്നെന്താറിയോ, ശരിക്കും ഇത് കേട്ട് കഴിയുമ്പോ നമുക്ക് ഫീൽ വരുന്നത് പഴയ റേഡിയോയിലുള്ള സോങ് കേട്ടിട്ട് കേട്ടും കഴിയുമ്പോൾ ഫീൽ, ആ ഒരു വൈബ് ശരിക്കും
വന്നിട്ടുണ്ട്. ഫ്രെയിമില് കളറിംഗ് അങ്ങനെ വരുമ്പോ അത് രാത്രിയിൽ തന്നെ പോയി ഷൂട്ട് ചെയ്തതാണോ? നൈറ്റ് ഷൂട്ട് തന്നെയാ തോന്നുന്നു. നൈറ്റ് ഷൂട്ട് ലാനിട്ട് വന്നത് മൊത്തം നൈറ്റ് പക്ക നൈറ്റ് ഷൂട്ട് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതല്ലാത്തത് പകല് ഷൂട്ട് ചെയ്തിട്ട് കളർ ഗ്രേഡ് അങ്ങനെ മാറ്റി ശേഷം ആക്കിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അറിഞ്ഞുകൂടാട്ടോ എന്താണെങ്കിലും സംഭവം കിടക്കി സംഭവം ഞെട്ടിച്ച് പറഞ്ഞു ഭയങ്കര ഒരു സോഗ് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു ക്ലാസ് ഐറ്റം കിട്ടി അതാണ്, മാത്രല്ല ട്രെൻഡും ആണ് അതിനകത്ത് പിന്നെ തർക്കിക്കാനല്ല ഉറപ്പിച്ച്. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.